Hi friends, welcome back to Prini Creations. Appo indha oru straight pant aanu stitch cheythu kaanikkunnathu. Appo adinu vendi njan ivide thuni eduthittullathu churidarinte setinte kooda varuna pantinte thuni enniyanu. Idu 2.5 meter aanu ullathu. Appo ഇതിൻ്റെ മുമ്പ് ഞാൻ സ്ട്രൈറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് പാൻറ്റും സിഗരറ്റ് പാൻറ്റും ഒന്ന് തന്നെയാണ്. അത് സ്റ്റിച്ച് ചെയ്തത് രണ്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇത് ഒന്നിച്ച് വെച്ച് തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ബിഗിനേഴ്സിനെ പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ തുണി നമുക്കൊന്ന് നാലായിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഇതിങ്ങനെ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുകൾ വശത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും വെച്ചുകൊടുക്കാം. ഇനി നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് ലെവലല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ നിന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകൾ ഭാഗത്തൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അത് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ താഴെ നിന്ന് നമ്മൾ ലെങ്ത്ത് എടുത്തു കൊടുക്കണം. ഈ 2 ഇഞ്ച് വരച്ചു കൊടുത്ത അവിടെ നിന്നാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ അവിടെ ലെങ്ത്ത് 38 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്ത് 38 ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം 39.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ 39.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഈ ലെങ്ത്ത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിനുശേഷം നമുക്കിവിടെ മുകൾ ഭാഗത്ത് അളവാണ് എടുത്തുകൊടുക്കേണ്ടത്, വേസ്റ്റ് റൗണ്ടാണ് എടുത്തുകൊടുക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിനൊന്ന് 4 ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഞാനിവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 36 ഇഞ്ച് ഹിപ്പ് സൈസുള്ള അളവാണ് ചെയ്യുന്നത്. 36 ഇഞ്ച് ഹിപ്പ് സൈസുള്ള ഒരളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് 4 ഭാഗിക്കുമ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് കൊടുത്താലും മതി. ഞാൻ ഈ 2 സൈഡും ഈ സൈഡും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ഇഞ്ച് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ 9 കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 11 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രോച്ച് ലെങ്ത്ത് ആണ് എടുത്തു കൊടുക്കേണ്ടത്. ക്രോച്ച് ലെങ്ത്ത് എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ ഹിപ്പ് സൈസ് എത്രയാണോ അതിനെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചോ 3 ഇഞ്ചോ ചേർത്തിട്ടാണ് ഹിപ്പ് സൈസ് എടുത്തു കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് ചേർക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചാണ് ഞാനിവിടെ ക്രോച്ച് ലെങ്ത്ത് എടുത്തു കൊടുക്കുന്നത്. ക്രോച്ച് ലെങ്ത്ത് എടുത്തു കൊടുക്കുമ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈനിൽ നിന്ന് വേണം എടുത്തു കൊടുക്കാൻ. ഈ ലൈനിൽ നിന്ന് 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 12 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ക്രോച്ച് ലെങ്ത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുന്ന് അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് ഇനി ഒരു എക്സൽ സൈസൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതങ്ങനെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോർണറിലായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇത് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന മാതിരി തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണാണ് എടുത്തു കൊടുക്കേണ്ടത്. താഴ്ഭാഗത്തെ വണ്ണ ഞാനിവിടെ 5.5 inch എടുത്തു കൊടുക്കുന്നത്. 5.5 inch അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 inch തയ്യൽ തുമ്പും ചേർക്കുന്നുണ്ട്. 1.5 inch തയ്യൽ തുമ്പും ചേർത്തുണ്ട്. ഇതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് താഴത്തേക്ക് ഈ കാലിൻ്റെ വണ്ണം താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് ഇവിടേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അല്ല, ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ കാലിൻ്റെ തുടഭാഗമൊക്കെ നല്ല വണ്ണമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണ്ട, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ അതും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്ത് കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഒരു സൈഡിൽ പോക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സ്ലിറ്റ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്ലിറ്റ് വെച്ച് കൊടുക്കാനും പോക്കറ്റ് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഈ സൈഡ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ നമുക്ക് 4 pieces ഇതിൽ കിട്ടുക. ഇതിങ്ങനെ 4 pieces കിട്ടുക. നമ്മൾ ഈ ഇപ്പുറത്തെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഇത് 4 pieces അല്ലെങ്കിൽ 2 pieces കിട്ടുക. ഇപ്പം ഇതാ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കിത് ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് മുതൽ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. അപ്പം ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ക്രോച്ചിൻ്റെ ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പീസും ഇങ്ങനെ ക്രോച്ചിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോക്കറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11 inch ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതേമാതിരി ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വരുന്ന വീതി 7.5 inch. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ പോക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഞാൻ ഈ സൈഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് മുകൾ ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള 2 inch മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ആ 2 inch നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ 2 inch ഞാനിവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള 2 inch ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് 1 inch ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. 1 inch അതിൻ്റെ താഴേക്ക് 1 inch മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 inch ഇവിടെ മാർക്ക് ചെയ്തു. ആ 1 inch മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് 1/2 inch 1/2 inch ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 inch ഇങ്ങനെ വരച്ചു കൊടുത്തു. അവിടുന്ന് താഴേക്ക് 6 inch ഇത് പോക്കറ്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ വരച്ചു കൊടുക്കുക. 6 inch മാർക്ക് ചെയ്തു. അവിടെയും 1/2 inch ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 inch മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ 2 points ഇത് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കണം. ഇപ്പോൾ ഈ 2 points ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പോക്കറ്റിനെ കട്ട് ചെയ്ത് വെച്ച തുണി എടുക്കുക. അതിലും ഇതേമാതിരി മാർക്ക് ചെയ്ത് കൊടുക്കണം.
നല്ല സൈഡിലാണ് ഇതിൻ്റെ നല്ല സൈഡിലാണ് ഈ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല സൈഡ് ഈ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലും ഇതേമാതിരി തന്നെ 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു, അതേമാതിരി 1/2 ഇഞ്ചും ഇങ്ങനെ നീക്കി മാർക്ക് ചെയ്തു. അതിന് ശേഷം 6 ഇഞ്ച്, ഈ ഭാഗത്തും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതും അതേമാതിരി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ചേർത്ത് വയ്ക്കാം. അപ്പം അതായത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്പുറത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് അപ്പുറത്തേക്കൊന്ന് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കട്ട്, അധികം ഒന്നും വലുതായി കട്ട് ചെയ്യരുത്. ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെയൊന്ന് അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഭാഗത്തൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മളവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയൊന്ന് തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഈ ഭാഗം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മളിതിനെ പോക്കറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്തിടുക. ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം അതാ ഇവിടുന്ന് ഈ ഭാഗം ഫുള്ളായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കേണ്ടത്. ഇപ്പുറത്തേക്കല്ല, ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇത് ഈ ഭാഗം ഇത്രയും വരുന്ന ഭാഗം നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്തത് ഉള്ളിലേക്ക് വരണം, അങ്ങനെ തിരിച്ചെടുക്കാം. കറക്റ്റായിട്ട് ഇതിനിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പോക്കറ്റ് ഉള്ളിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അതാ ഈ മുകൾ ഭാഗം അതാ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് താഴേക്ക് കൊണ്ടുവരണം. താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതാ ഇതിൽ ഈ പോക്കറ്റിൻ്റെ ഈ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇതിൽ പെടാൻ പാടില്ല. ഈ താഴെ നമ്മൾ പോക്കറ്റ് വെച്ചെടുത്ത് ഈ ഒറ്റ പീസിൽ മാത്രമേ പെടാൻ പാടുള്ളൂ. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളം നിർബന്ധമൊന്നുമില്ല. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾ എടുത്തതിൻ്റെ ശേഷം ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഈ ഭാഗം കറക്റ്റായിട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിവിടെ കറക്റ്റായിട്ട് ചേർന്നിരിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് വരാൻ പാടില്ല, വന്നാൽ നമ്മളെ പോക്കറ്റ് ക്ലോസ് ആയി പോകും. അതുകൊണ്ട് ഇതിൽ പെടാതെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇവിടെ 2 തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടുന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഈ തുണിയിൽ പെടാതെ താഴെയുള്ള തുണിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് രണ്ടും കൂടെ ചേർത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാ നമ്മൾ പോക്കറ്റ് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ഇത്രയും ഭാഗം ക്ലോസ് ആയി, ഈ മുകൾ ഭാഗം ക്ലോസ് ആയിട്ടില്ല. അത് നമ്മൾ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഭാഗം ക്ലോസ് ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ പോക്കറ്റ് വെച്ച സൈഡ് ഭാഗത്ത് പുറത്തേക്ക് നിൽക്കുന്ന ഇതിലാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. ഇതിൽ പെടാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ പോക്കറ്റിൻ്റെ ഇതിൽ പെടാതെ ഈ ക്ലോത്തിൽ മാത്രം ആണ് നമ്മളെ തയ്യൽ വീഴേണ്ടത്.
ഈ കാലിൻ്റെ താഴെ ഞാൻ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത് അതൊന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഞാനിവിടെ 4 ഇഞ്ചിലാണ് ഒരു സ്ലിറ്റ് കൊടുക്കുന്നത്, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 3/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 3/4 ഇഞ്ച് നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാനുള്ള സ്പേസാണ്. 3/4 ഇഞ്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടി ഇതാ നമ്മൾ ഇവിടെ 3/4 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഞങ്ങളൊന്ന് മടക്കി കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഞാനിങ്ങനെ മടക്കി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യണമാതിരി തന്നെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതെങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി, നമ്മൾ ഇപ്പുറത്തെ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോൾ ഇതാ സ്ലിറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് താഴെ മടക്കി തയ്ച്ചു കൊടുക്കണം. മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തും ഇങ്ങനെ 1.5 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ മടക്കി കൊടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അതായത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ഈ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഈ രണ്ട് ക്രോച്ചിൻ്റെ സൈഡും ഒരേമാതിരി വരുന്ന മാതിരി വേണം വെച്ചുകൊടുക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇതുവരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ അതായത് നല്ല അവസ്ഥയ്ക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പോക്കറ്റ് ഈ സൈഡിൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ എലാസ്റ്റിക് വെച്ചുകൊടുക്കും. ഇപ്പോൾ എലാസ്റ്റിക് വെച്ചുകൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ 2 ഇഞ്ചാണ് ഇവിടെ മുകളിൽ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. വീണ്ടും നിങ്ങൾ എലാസ്റ്റിക് എത്രയാണോ എടുത്തത്, ഞാൻ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തത്, അതിൻ്റെ വീതിക്കനുസരിച്ച് വീണ്ടും ഒന്നും കൂടെ മടക്കി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളിവിടെ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോക്കറ്റിൻ്റെ മുകളിലേക്ക് വേണം ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കുറച്ച് സ്ഥലം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടണം. ഒരു 2-3 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ അവിടെ ഗ്യാപ്പ് വിട്ട് കൊടുക്കണം. പിന്നെ എലാസ്റ്റിക് എത്ര എടുത്ത് കൊടുക്കേണ്ടതെന്നുള്ളത്, നമ്മൾ ഹിപ്പിൻ്റെ അളവ് ഇട്ട് കൊടുത്തത് 36 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിന്ന് ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 32 ഇഞ്ചിലാണ് ഞാനിവിടെ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 32 ഇഞ്ചിലാണ് ഞാനിവിടെ എലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുത്തത്. 4 ഇഞ്ചോ 6 ഇഞ്ചോ കുറച്ച് കൊടുക്കാം. ഒന്നും കൂടെ ടൈറ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് കുറവായിട്ട് എടുത്തു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇത് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഈ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്നാല് സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം ഇതുള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ട് കൊടുത്ത ആ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗ്യാപ്പ് വിട്ട ആ സ്ഥലവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എലാസ്റ്റിക് ഒരേമാതിരി ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എലാസ്റ്റിക് മടങ്ങിപ്പോവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോക്കറ്റൊക്കെ ഇതാ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി തന്നെ സ്ട്രൈറ്റ് പാൻ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. കൺഫ്യൂഷനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.